ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിലെ വിചാരണ കോടതി ഉത്തരവിന്റെ വിസ്താംശങ്ങൾ പുറത്ത് ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാനുള്ള കാരണങ്ങൾ ബോധിപ്പിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്നാണ് വിചാരണ കോടതി. ഒപ്പം സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, തെളിവുകൾ നശിപ്പിച്ചു എന്നീ ആരോപണങ്ങളിൽ കൃത്യമായ തെളിവ് ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നും കോടതി ഉത്തരവിൽ പറയുന്നു. വിവരങ്ങളുമായി അജിത് ബാബു ചേരുന്നുണ്ട്. അജിത്, പ്രോസിക്യൂഷൻ ഒരു തിരിച്ചടിയായി തന്നെ ഒരു കോടതി ഉത്തരവിനെ കാണാമല്ലോ? തീർച്ചയായും നയന, ഇത്തരത്തിൽ തിരിച്ചടിയായി തന്നെ കാണാം. അതുമാത്രമല്ല, ഈ ഉത്തരവിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഏറ്റവും പ്രധാനമായും പറയുന്നത്, ബാലചന്ദ്രകുമാർ ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള തെളിവുകൾ കോടതിക്ക് മുമ്പാകെ ലഭിച്ചിട്ടില്ല എന്ന് കോടതി ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. മാത്രമല്ല, അന്വേഷണം നടക്കുന്ന ഘട്ടമായതിനാൽ അതിലേക്ക് കടക്കുന്നില്ലെന്ന് കോടതി പറഞ്ഞു വെക്കുന്നു. അതായത് അതൊരു സൂചനയാണ്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു കോടതിയുടെ നിലപാട് എന്താണ് എന്നുള്ളതിന്റെ ഒരു ചെറിയ സൂചനയായി തന്നെ നമുക്ക് അതിനെ കാണാൻ കഴിയും. ബാലചന്ദ്രകുമാർ പറഞ്ഞ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള തെളിവുകൾ കോടതിയിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു സൂചന ഈ ഉത്തരവിലുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായി തന്നെ നമ്മൾ വിലയിരുത്തണം. അതുകൂടാതെ തെളിവുകളുടെ പിൻബലമില്ലാതെയാണ് വിചാരണ കോടതിയെ സ്വാധീനിക്കാൻ ദിലീപ് ശ്രമിച്ചെന്ന ആരോപണം പ്രോസിക്യൂഷൻ പറഞ്ഞതെന്നും ഈ കോടതി ഉത്തരവിൽ പറയുന്നു. അതുകൂടാതെ ദിലീപിന്റെ ഈ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ ഏറ്റവും പ്രധാനമായും പ്രോസിക്യൂഷൻ വാദിച്ചത് സാക്ഷികളെ സ്വാധീനിച്ചു, അതുപോലെ തന്നെ തെളിവ് നശിപ്പിച്ചു എന്നീ രണ്ട് കാര്യങ്ങളാണ്. സാക്ഷികളെ സ്വാധീനിക്കുകയും തെളിവ് നശിപ്പിക്കുകയും ചെയ്തതിലൂടെ ദിലീപ് ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ തുടക്കം മുതൽ ഈ വാദം നടന്ന എല്ലാ ഘട്ടത്തിലും ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എന്നാൽ അതിനൊരു തരത്തിലുള്ള തെളിവുകളും ഈ ആരോപണങ്ങൾ തെളിയിക്കുന്നതിനുള്ള യാതൊരു തെളിവുകളും പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നും, അതുകൊണ്ട് തന്നെ ഈ പൂർണ്ണമായും പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ ഇത് തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നടക്കം കോടതി ഉത്തരവിൽ പറയുന്നു. തീർച്ചയായും ദിലീപിന് വലിയ ആശ്വാസം തരുന്നതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ കോടതിയുടെ ഉത്തരവ്. അതിന്റെ തുടർച്ചയിലാണ് ഇപ്പോൾ ഈ കോടതി ഉത്തരവിടെ പകർപ്പ് പുറത്തു വന്നിരിക്കുന്നത്. അതാണെങ്കിലും പ്രോസിക്യൂഷന് കനത്ത തിരിച്ചടി തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബാലചന്ദ്രകുമാർ ഉന്നയിച്ച കാര്യങ്ങൾക്ക് ഇതുവരെ കൃത്യമായ തെളിവുകൾ കോടതിയുടെ മുമ്പിൽ എത്തിയിട്ടില്ല എന്ന സൂചനയും ഈ ഉത്തരവിലുണ്ട് എന്നുള്ളതാണ്. ശരി, ദിലീപിന് ആശ്വാസമായാണ് ഇപ്പോൾ വിചാരണ കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിലെ വിചാരണ കോടതി ഉത്തരവാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാനുള്ള കാരണങ്ങൾ ബോധിപ്പിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്ന അടക്കമുള്ള കാര്യങ്ങളാണ് വിചാരണ കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, തെളിവുകൾ നശിപ്പിച്ചു എന്നീ ആരോപണങ്ങളിൽ കൃത്യമായ തെളിവ് നൽകാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നുകൂടി കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. അജിത് ബാബു ആണ് വിശദാംശങ്ങൾ നൽകിയത്.